Namaskaram Chelsea fans, football fans, welcome back to Chelseakaaran channel. Here we go. Enzo Fernandes, oruvaadu naalukalude negotiation shesham, is finally a Chelsea player. Fees and terms agree idirikkiyaanu. Njan idinu munpu nerthe video cheyidirunnathu parayanundarunnu, oru deferred payment aanu. Deferred payment aayirundu thanne release clause 120 million euros nekkalum koodudhal ചെൽസി കൊടുക്കാനായിട്ട് തയ്യാറാണ്. ആൻഡ് ചെൽസി വാസ് വെരി ക്ലിയർ, ഒരൊറ്റ സിംഗിൾ മൈൻഡഡില് നമുക്ക് എൻസോനെ വേണം. ആൻഡ് ബെൻഫീക്കയെ സംബന്ധിച്ച് ആദ്യം കുറച്ച് ഈഗോ ഹേർട്ടായെങ്കിലും ഇത്രയും വലിയൊരു എമൗണ്ടും കുറച്ച് ലോങ് ടേമിലേക്ക് വേണ്ടിയിട്ട് അവരുടെ പ്രോഫിറ്റിലും ആ ഒരു എമൗണ്ട് എങ്ങനെ അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാം എന്ന് മനസ്സിലാക്കിക്കൊണ്ടും ദ ഡീൽ ഈസ് സൈൻഡ് ആൻഡ് സീൽഡ്. ആൻഡ് ഒരു പക്ഷേ ഇതൊരു ഡീൽ നേരത്തെ നടക്കേണ്ടതായിരുന്നു. ചെൽസി വെറുതെ എന്താ പറയുക, താന്തോന്നിത്തരം കാണിച്ചില്ല എന്നുണ്ടായിരുന്നെങ്കിൽ ആദ്യമേ തന്നെ ഈ റൂയി കോസ്റ്റ പറഞ്ഞൊരു ഡീൽ എഗ്രി ചെയ്തു, ആ എഗ്രിമെന്റും ഡിഫേർഡ് പേയ്മെന്റും ആയിട്ട് പോയിരുന്നു എന്നുണ്ടായിരുന്നെങ്കിൽ എൻസോ ഫെർണാണ്ടസ് ചെൽസി പ്ലെയർ ഓൾറെഡി ആവേണ്ടതായിരുന്നു. പക്ഷേ ബെൻഫീക്ക വാസ് വെരി സ്ട്രോങ് ഇൻ ദ സ്റ്റാൻഡ്. ഞാൻ പറയുന്ന റിലീസ് ക്ലോസ് തന്നാൽ മാത്രമേ ഞങ്ങൾ എൻസോ ഫെർണാണ്ടസിനെ റിലീസ് ചെയ്യുള്ളൂ. അതിന് അവസാനം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ചെൽസിക്ക് വേറൊരു നിവൃത്തിയില്ല എന്ന് കണ്ടപ്പോൾ ചെൽസി പറഞ്ഞു, യെസ് വി ആർ റെഡി ടു പ്ലേ ദ റിലീസ് ക്ലോസ്. കാരണം ഈ ഒരു പ്ലെയറിന്റെ ആവശ്യം ഏറ്റവും കൂടുതൽ ചെൽസിക്കാണ്. ഒരു ക്രിയേറ്റീവ് മിഡ്ഫീൽഡർ ഇല്ലാത്തതിന്റെ ഒരു ചാലഞ്ച് പലതവണയും ചെൽസി മനസ്സിലാക്കിയിട്ടുണ്ട്. അത് ചെൽസി മാത്രം മനസ്സിലാക്കിയെന്നല്ല, ബോർഡ് വളരെ ശക്തമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. ആ ബോർഡ് ഹാസ് കംപ്ലീറ്റ്ലി ബാക്ക്ഡ് ഗ്രാഹാം പോട്ടർ ആൻഡ് ദിസ് ഇസ് ഫാന്റാസ്റ്റിക്. ഐ മീൻ അൺബിലീവബിൾ അഗ്രസീവ് അപ്രോച്ച്. ഒരു പ്രോപ്പർ ഒരു കോച്ചിനെ ബാക്ക് ചെയ്യാനായിട്ടുള്ള ഒരു സിനാരിയോ. ബിഗ് ക്വസ്റ്റ്യൻ, ഇത് ക്ലിക്കാവുമോ ഇല്ലേ എന്നുള്ളത് ഞാൻ വേറെ വീഡിയോയിൽ പറയാം. പക്ഷെ ആസ് ഓഫ് നൗ നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു പൊസിഷനിലേക്ക് ഒരു പ്ലെയറിനെ സൈൻ ചെയ്തു. ആൻഡ് ഇറ്റ്സ് എ ക്രേസി ട്രാൻസ്ഫോർമേഷൻ. ഒരു ലെഫ്റ്റ് വിംഗർ, ഒരു റൈറ്റ് വിംഗർ, വി ഹാവ് ഫെലിക്സ് ഈ സീസണിൽ, അടുത്ത സീസണിൽ വി ഹാവ് എൻകുക്കു. നൗ ഫെലിക്സ് ആയിട്ട് ഒരു എഗ്രിമെന്റ് പോസിബിൾ ആണ് അത്ലറ്റിക്കോ മാഡ്രിഡ് ആയിട്ട്. സോ ഇഫ് ദാറ്റ് ഈസ് ഫെലിക്സ് ആൻഡ് എൻകുക്കു ഓൾറെഡി ദർ അത്ലറ്റിക്കോ മാഡ്രിഡ് ആയിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ വി ഓൾറെഡി ഹാവ് സൈൻഡ് എ റൈറ്റ് ബാക്ക് ബാഡിയ ഷേൽ. സാന്റോസ് ഓൾറെഡി ദർ ഇൻ ദ മിഡ്ഫീൽഡ്. ആൻഡ് നൗ വി ഹാവ് എൻസോ ഫെർണാണ്ടസ്. ഇറ്റ്സ് ക്രേസി ട്രാൻസ്ഫർ വിൻഡോ, ഒന്നും പറയാനില്ല. പക്ഷെ ഒരു പ്രോപ്പർ ഓണേഴ്സ് തന്റെ കോച്ചിനെ ബാക്ക് ചെയ്യുന്ന സ്റ്റൈലിലുള്ള ഒരു മൂവ്മെന്റ് ഹാസ് ബീൻ അബ്സല്യൂട്ട്ലി ഫാന്റാസ്റ്റിക്. റിയലി ഹാപ്പി ആസ് എ ചെൽസി ഫാൻ. വാമോസ് ചെൽസി. നമ്മൾ ഇതിന്റെ പേര് പറഞ്ഞ ടോപ്പ് ഫോർ ചാമ്പ്യൻസ് ലീഗ് ഒന്നുമില്ല. അറ്റ്ലീസ്റ്റ് ഐ എം എക്സൈറ്റഡ്. ഇനി ഇതെല്ലാം കൂടെ ഒരുമിച്ച് ക്ലിക്ക് ചെയ്യിക്കണം. ആൻഡ് ദാറ്റ് വിൽ ബി ടഫ്, ദാറ്റ് വിൽ ബി അപ് ടു പോട്ടർ. അതിനെ കുറിച്ച് ഞാൻ വേറെ വീഡിയോയിൽ ഞാൻ പറയാണ്. പക്ഷെ ആസ് എ സൈനിങ് ഐ എം പ്രിറ്റി എക്സൈറ്റഡ്. ലോങ് ടേം എന്താണെന്ന് കണ്ടറിയാം. ഇതേ എക്സൈറ്റ്മെന്റ് എനിക്ക് ലുക്കാക്കൂലും ഉണ്ടായിരുന്നു, കൈ ഹാവേഴ്സിലും ഉണ്ടായിരുന്നു, ടീം ഓണറിലും ഉണ്ടായിരുന്നു. അതുപോലെ ഒന്ന് ആവാണ്ടിരിക്കട്ടെ എന്നുള്ള ഒരു ആഗ്രഹത്തോടെ ഞാൻ ഈ വീഡിയോ നിർത്തുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഡു ലെറ്റ് മീ നോ ഗൈസ് യുവർ തോട്ട്സ് ഇൻ ദ കമന്റ് സെക്ഷൻ. സൈനിങ് ഓഫ് എസ് കെ ഫ്രം ചെൽസിക്കാരൻ.